എന്തി കാണേ ദൂപ്പേ വന്ന് വന്ന് കളി മാവേലിയോടായോ ദേ നോക്കിയേ വീട്ടുമുറ്റത്തിരിക്കുന്ന ഓണത്തപ്പനെ നടുറോട്ടിൽ പൊരുവേദത്ത് കൊണ്ടുവച്ചിരിക്കണേ ആരുടെ കൊണ്ടുവച്ചത് മുട്ടുകാലി കെട്ടി കൊല്ലിഞ്ഞേ നീയാണല്ലേ വീട്ടിലിരിക്കുന്ന ഓണത്തപ്പനെ നടുറോട്ടിൽ വെച്ചത് ഇവരോടമില്ലാത്ത ഹിന്ദിക്കാരാ അയ്യോ പാവം ഹിന്ദിക്കാരൻ ചാവോ ചാവൂടാ അയ്യോ ഡൂപ്പ് നാണക്കേടായല്ലോ അയ്യോ ഇവിടെ എന്താണോ പ്രശ്നം എന്താ പ്രശ്നം പോലീസുകാരുടെ യൂണിഫോം ഇട്ട് നിക്കുക നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് എന്താ കാര്യം ഓണത്തിന് വെക്കേണ്ട ഓണത്തപ്പിന് ആരാണ് കേസെടുക്കണം അത് ചോദിക്കാൻ താനാരാ ഞാൻ ആരാന്ന എന്റെ വേഷം കണ്ടിട്ട് മനസ്സിലായില്ലേ ഞാൻ മാവേലി ആയാലും കൊള്ളാം ശിവേലി ആയാലും കൊള്ളാം അഞ്ഞൂറ് രൂപയുടെ ചെക്ക് ആണോ എടോ അത് ചെക്കും പോലല്ല അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഫൈൻ അടച്ചിട്ട് പോയാ മതി വഴി കിടന്ന വയ്യാവേലി എടുത്ത് തോളെ വെച്ചത് പോലെ ആയല്ലോ തിരുമേനി മോശമായില്ലടോ നടന്ന് നടന്ന് കയ്യും കാലൊക്കെ ക്ഷീണിച്ചു നമ്മള് നടന്നു വരുമ്പോ ഒരു വലിയ കെട്ടിടത്തിന്റെ മുകളിലെ ആയുർവേദം എന്ന് എഴുതി വെച്ചിരിക്കുന്ന കണ്ടല്ലോ എന്താ അവിടെ തിരക്ക് നല്ല ആശുപത്രി ആയിരിക്കും അതുകൊണ്ടായിരിക്കും നല്ല തിരക്ക് അവിടെ പോയിന്ന് തിരുമിച്ചാലോ അയ്യോ എന്റെ തിരുമേനി തിരുമേനി വായിച്ചത് തെറ്റിപ്പോയതാ ആയുർവേദം എന്തല്ല പിന്നെ നിർവേദം എന്താണ് അതാ ഇത്ര വലിയ തിരക്ക് സിനിമാ കൊട്ടക അല്ലയോ അത് അത് ശരി ഞാൻ എന്റെ ദൈവമേ നമ്മള് വരുമ്പോ കേരളത്തില് ഇതൊരു ട്രെൻഡാണല്ലോ എന്തിനാ എല്ലാവരും കൂടി ഒരു പാവം പ്രജനം ഇങ്ങനെ ഓടിക്കണേ എന്റെ മാവേലി നമ്മുടെ രാഘവഞ്ചന്റെ ഭാര്യ രതിച്ചേച്ചിയില്ലേ രതിച്ചേച്ചി കുളിക്കണത് മൊബൈലിൽ അവൻ ഷൂട്ട് ചെയ്തേക്കണ് അവനെ വിടാ അത് ശരി അവനെ വെറുതെ വിടാൻ പാടില്ല പിടിക്ക അവനെ നിനക്കുല്ലട അമ്മയും പെങ്ങന്മാരും ഒരു പാവം പെൺകുട്ടി കുളിക്കുന്നത് മൊബൈലിൽ ഷൂട്ട് ചെയ്യാൻ നിനക്ക് എങ്ങനെ ധൈര്യമെന്ന് മാറാൻ മര്യാദക്ക് ഇവിടെ ഒക്കെ കുളിക്കാൻ പറ്റാത്ത കാലമായി ഈ മൊബൈല് കാരണം നിന്റെ ഒരു മൊബൈല് പിന്നെ തോന്നിവാസല്ലേ അവൻ കാണിച്ചത് നിങ്ങളാ തോന്നിവാസം കാണിച്ചത് വെള്ള പണിയും കൂടെ കളഞ്ഞിട്ട് ഈ കുളിച്ചിട്ടെന്ന് സെൻഡ് ചെയ്യാൻ പറ്റി ഇപ്പന്നെ പറഞ്ഞു ഞങ്ങൾ കൂടിയത് അതെല്ലാം നശിപ്പിച്ചില്ലേ ഞങ്ങളേ മാവേലി ഇതിട്ട് ഉപ്പ എന്ത് വയ്യാവേലി ആണെങ്കിലും മേലി രണ്ടെണ്ണത്തിന് ഏരിയ കണ്ടുപോരുത് ഈ സാധനത്തിനെ കൊണ്ട് എടുത്തോണ്ടുപോയോ എന്താ തിരുമേനി അവന്മാരെ അങ്ങനെ വെറുതെ വിടണ്ടായിരുന്നു രണ്ട് തല്ലെങ്കിലും കൊടുക്കാമായിരുന്നു ഡൂപ്പേ കേരളത്തിലെ മലയാളികൾക്ക് മൊബൈൽ കമ്പനിക്കാർ കൈവശം കൊടുത്തു തോന്നണേ എന്തായാലും എന്റെ ഡൂപ്പിനെ തെല്ലിട്ട് ഇവിടെ ആരും സുഖിച്ച് ജീവിക്കാന്ന് കരുതണ്ട അവരോടൊക്കെ ഞാൻ പ്രതികാരം ചെയ്യും തല്ലാ പോവാടോ തല്ലാൻ തന്നെ പക്ഷെ നമ്മളല്ല അതിലല്ലേ കൊട്ടേഷൻ മുട്ടലാടിന്റെ ചങ്കിൽ ചോര കുടിക്കും അത് അവന്റെ സ്റ്റൈൽ പക്ഷെ ഇപ്പൊ അപ്പന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ തല്ല് തുടങ്ങുന്നേക്ക് മുന്നേ രണ്ട് കോഴിമുട്ടയും അഞ്ച് സോഡ എനിക്ക് കിട്ടിയിരിക്കണം വെല്ലുവിളി ഞാൻ നടത്താം താൻ തല്ലിയ മാത്രം മതി മനസ്സിലായോ എടാ അലവലാദികളെ കള്ള പരീക്ഷകളെ പെണ്ണുങ്ങളുടെ പടം മൊബൈലിൽ എടുക്കുന്ന ഊച്ചാലികളെ ധൈര്യം നീ ഇറങ്ങി വാടാ ഇവിടെ എല്ലാം ഭയങ്കര ഈച്ചയുടെ ശല്യമാണല്ലോ തിരുമേനി അത് ഈച്ചയുടെ ശല്യം ഉണ്ടായിട്ടില്ല കണ്ണി കൂടെ പൊന്നീച്ച പറക്കണതാ ആ പപ്പൻ എന്തി അയ്യോ അവനെ കണ്ടില്ലല്ലോ അവനെ ഞാൻ ഇന്ന് അത്ര കായോ ഇന്നവരെ കൊന്നിട്ടെ എവിടെ
ഞാൻ പറഞ്ഞല്ലേ തല്ലനെ കൊല്ലനേക്ക് മുമ്പ് എനിക്ക് രണ്ട് കോഴിവിട്ട് അഞ്ച് സോഡം വേണമെന്ന്. ഞാൻ ഇവിടെ ഒക്കെ കട അന്വേഷിച്ചു, ഒറ്റ കടേണ്ട. അവസാനം ടൗണിൽ പോയിട്ടാണ് ഞാൻ രണ്ട് മുട്ടയും അഞ്ച് സോഡം കഴിച്ചു. കൊല്ലാൻ നിക്കണ്ട, അവന്മാർ എല്ലാരും കൂടി ഞങ്ങളെ തല്ലി ചതച്ചിട്ട് പോയി. അപ്പൊ ഞാൻ ഇന്നും രക്ഷപ്പെട്ട. ഇതാരാ മാവേലി? എന്താ മാവേലി, എന്താ പറ്റി? ഒന്നും പറയണ്ട, ഈ പപ്പൻ റൗഡിയും കൊണ്ട് ഞങ്ങൾ ഒരു ടീമിനെ തല്ലാൻ പോയതാ. പക്ഷെ കണക്കിന് ഞങ്ങൾക്ക് എന്നെ കിട്ടി. എന്താ നിന്നിങ്ങനെ ആൾക്കാർ പറഞ്ഞിട്ട് പോണേ? അവനൊക്കെ എന്നെ കുറിച്ച് അറിയാമല്ലോ. പണ്ട് ഞാൻ ആരായിരുന്നെന്ന് അറിയാമോ? പുലിയായിരുന്നു, പുലി. പല്ല് ഇത്രയും പോയിട്ടില്ല. ആരും കണ്ടാൽ പേടിച്ചോടണ കുണ്ടാ തലവൻ ഞാൻ. ഇപ്പോൾ ആർക്കും കേറി കൊട്ടാൻ പറ്റിയ ചണ്ടകണ കഴിഞ്ഞാ. ചീരിക്കാടൻ ജോസ്, ചന്തക്കാടൻ വിശ്വൻ, കേരിമുള്ള വാസു, പാണ്ടിക്കോഴി സോമൻ, ഇവരെയൊക്കെ വരച്ച വരയില് നിർത്തിയിട്ടുണ്ട് ഞാൻ. അവര് നിന്നില്ലെങ്കിലോ? അവര് നിന്നില്ലെങ്കിൽ അവര് പോയി നിക്കണ സ്ഥലത്ത് ഞാൻ വരക്കും. അതാണ് ഈ പപ്പൻ. പടിയുടെ പേരുകളൊക്കൊരു കൊട്ടേഷൻകാരൻ. ഇപ്പൊ പോട്ടെ പോയി ധ്യാനം കൂടിയ മര്യാദക്കാരൻ ഞാൻ.